ഹലോ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടാഗോറിൻ്റെ തന്നെ സോങ് നമ്പർ 50 ആണ്. സോ ലെറ്റ് എസ് സ്റ്റാർട്ട്. അപ്പം നമ്മുടെ ഈ ഒരു സോങ് നമ്പർ 50 ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ വാല്യൂസിനെ പറ്റിയിട്ടാണ് ഈ ഒരു സോങ് നമ്പർ 50 നമ്മുടെ ടാഗോർ പറയുന്നത്. അതായത് ചാരിറ്റിയെപ്പറ്റിയും ഹംബിൾനെസ്സിനെയൊക്കെ പറ്റിയിട്ടാണ് നമ്മുടെ ടാഗോറുടെ സൂചിപ്പിക്കുന്നത്. ചാരിറ്റി എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, നമ്മൾ സഹായിക്കുന്നത്, നമ്മുടെ സഹായ മനോഭാവത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഹംബിൾനെസ്സിനെയൊക്കെ പറ്റിയിട്ടാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്, ഈ ഒരു സോങ്ങിൽ പറയുന്നത്. ഓക്കെ, ആൻഡ് അതുമാത്രമല്ല, നമ്മൾ ഒരു കയ്യിൽ എന്ത് സൂക്ഷിക്കുക, ചാരിറ്റി ആൻഡ് ഹംബിൾനെസ് സൂക്ഷിക്കുക, ആൻഡ് മറു കയ്യിൽ നമ്മൾ എന്തായിരിക്കണം, നമ്മൾ ദൈവത്തിന് സറണ്ടർ ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു സോങ് നമ്പർ 50 പറയുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയിലേക്ക് പോകാം. ഇവിടെ പോയറ്റ് സ്വയം അദ്ദേഹത്തിനെ എന്തായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്, ഒരു ബെഗറായിട്ടും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ രൂപത്തിലൊരു കിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പോയറ്റ് ആസ് എ ബെഗർ അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ വീടുകളിലായിട്ട് ആ വില്ലേജിലുള്ള ഓരോ വീടുകളിലായിട്ട് കയറി ബെഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ബെഗ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഗ്രെയിൻസ് എന്തോ ആണ് വാങ്ങുന്നത്. ആ ഗ്രെയിൻസൊക്കെ വാങ്ങി ബെഗ് ചെയ്ത് അദ്ദേഹം നടന്നു വരുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഗോൾഡൻ ചാരിയോട്ട് അപ്പിയർ ചെയ്തു. അതായത് ഒരു എന്താണ് രഥം പോലെ ഒരു എന്താണൊരു ചാരിയോട്ട് അപ്പിയർ ചെയ്തു. അത് കാണിക്കുന്നത് എന്തിനാണ്, കിങ്ങിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ആ ഒരു രഥത്തിൽ നിന്ന് ആരിറങ്ങുകയാണ്, കിങ് ഇറങ്ങുകയാണ്. അപ്പം ആ ഒരു ഗോൾഡൻ ചാരിയോട്ടിലായിട്ട് കിങ് ഉണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ബെഗർ എന്ത് ചെയ്യാണ്, നമ്മുടെ ടാഗോർ അതായത് ബെഗർ എന്ത് ചെയ്യാണ്, ആ ഒരു കിങ്ങിനെ പറ്റി പ്രൈസ് ചെയ്യാണ് അല്ലേ. അതായത് കിങ് ഓഫ് ഓൾ കിങ്സ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എന്ത് ചെയ്യാണ്, ആ ഒരു കിങ്ങിനെ പ്രൈസ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഇത് അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഡ്രീമായിട്ടാണ് തോന്നിയത്. ഓക്കെ, ആൻഡ് പെട്ടെന്ന് അദ്ദേഹത്തിന് എന്താണ് അയാളുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകളിങ്ങനെ കടന്നു പോവാണ്. അതായത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഇത്രയും നാൾ അദ്ദേഹം ഈ ഒരു ഫേസ് ചെയ്ത് ഈ ഒരു ബാഡ് ഡേയ്സൊക്കെ എന്ത് ചെയ്യാൻ പോവാണ്, മാറാൻ പോവാണ്. എന്താണ് താൻ തൻ്റെ ഹോപ്പുകളൊക്കെ, തൻ്റെ വിശ്വാസം, തൻ്റെ പ്രതീക്ഷകളൊക്കെ എന്ത് ചെയ്യാൻ പോവാണ്, സ്കൈക്കനുസരിച്ച് ഉയരാൻ പോവുകയാണെന്നൊക്കെ ഉള്ളൊരു തോട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ, അങ്ങനെയുള്ളൊരു ഡ്രീം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വരികയാണ്. അതുമാത്രമല്ല, എന്താണ് നമ്മുടെ കിങ് ഈ കിങ് എന്ത് ചെയ്തേക്കാം, അദ്ദേഹത്തിൻ്റെ ആ ഒരു റിച്ച് ആംസ് കൊണ്ട് തൻ്റെ എന്താണ് തൻ്റെ ദാരിദ്ര്യവും കാര്യങ്ങളും ഒക്കെ എന്താണ് മാറ്റുമെന്നൊക്കെയാണ് അവർ ബെഗർ ഇങ്ങനെ കരുതുന്നത്. ആൻഡ് പെട്ടെന്ന് തന്നെ അയാൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഇത്രയും കണ്ട ഡ്രീമിൽ നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ആ ഒരു ഡ്രീം അങ്ങ് സ്കാറ്റർ ആവുകയാണ്. അതുമാത്രമല്ല, ആ ഒരു ചാരിയോട്ടിൽ നിന്ന് എന്ത് ചെയ്യാണ്, കിങ് ഇറങ്ങി വന്നതിന് ശേഷം കിങ് കംസ് ഡൗൺസ് വിത്ത് എ ഹെവൻലി സ്മൈൽ ഓൺ ഹിസ് ഫേസ്. ഒരു എന്താണ് നല്ല സ്വർഗരാജ്യത്തു നിന്നൊക്കെ ഇറങ്ങി വരുന്നത് പോലെ കിങ് ഇറങ്ങി വന്നതിന് ശേഷം ആ ഒരു ചാരിയോട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം കിങ് എന്താ പറയുന്നത്, വാട്ട് ഡു യു ഹാവ് ടു ഗിവ് മീ, നിൻ്റെ കയ്യിൽ എനിക്ക് തരാൻ വേണ്ടിയിട്ട് എന്താണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു ബെഗർ എക്സ്പെക്റ്റ് ചെയ്ത് നിന്നത് തനിക്ക് എന്തെങ്കിലുമൊക്കെ കിങ് തരുമെന്നാണ്. പക്ഷേ കിങ് വന്നിട്ട് ചോദിക്കുന്നത് നിങ്ങൾ എനിക്ക് എന്താണ് തരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. പോയറ്റിന് ഭയങ്കരമായിട്ട് ഷോക്കായി, കാരണം ആ ഒരു ബെഗറിന് ഭയങ്കരമായിട്ട് ഷോക്കായി. എന്താ റീസൺ, കാരണം താൻ എന്താണ് ഒരു ബെഗറാണ്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു കിങ് എന്ന് പറയുന്നൊരു ഡോണറാണ്. ആ ഒരു ഡോണർ എൻ്റെ മുന്നിൽ കൈനീട്ടി നിൽക്കുകയോ, അതെന്താ ഇവിടെ എന്നൊക്കെ ആ ഒരു തോട്ടിൽ നിൽക്കുകയാണ് നമ്മുടെ പോയറ്റ്, അതായത് നമ്മുടെ ബെഗർ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ബെഗർ അല്ലെങ്കിൽ ഒരു പോയറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല, ഗോഡാണ് ആ ഒരു കിങ്ങിൻ്റെ രൂപത്തിൽ വന്നതെന്നൊന്നും പോയറ്റിന് മനസ്സിലാവുന്നില്ല. തൻ്റെ ചാരിറ്റി, അതായത് താൻ ആൾക്കാരെ എങ്ങനെയാണ് സഹായിക്കുന്നത്, തൻ്റെ സഹായക മനോഭാവം എന്താണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു ദൈവമാണ് അത് എന്നുള്ളത് പോയറ്റിന് മനസ്സിലാവുന്നില്ല. എന്ത് ചെയ്തു, പോയറ്റിന് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായി. എന്ത് കൊടുക്കും എന്ത് കൊടുക്കും എന്നുള്ള ചിന്തയിൽ അവസാനം പോയറ്റ് എന്ത് ചെയ്യുന്നു, തൻ്റെ ബാഗിലുണ്ടായിരുന്ന കുറേ ഗ്രെയിൻസിൽ നിന്ന് ഒരു ഗ്രെയിൻ, ഒരു അരിമണി എടുത്ത് എന്ത് ചെയ്യാണ് ഈ ഒരു കിങ്ങിന് കൊടുക്കുന്നുണ്ട്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ, അവസാന ആ ഒരു ദിവസത്തിൻ്റെ അവസാനമായപ്പോൾ പോയറ്റ് എന്ത് ചെയ്യാണ്, ആ ഒരു ബെഗർ, അതായത് ബെഗറായിട്ടുള്ള ഒരു പോയറ്റ് എന്ത് ചെയ്യാണ്, വന്ന് വീട്ടിൽ വന്നിട്ട് ഗ്രെയിൻസ് എല്ലാം തട്ടിയിടുകയാണ്. ഓക്കെ, കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഗ്രെയിൻസ് എല്ലാം എന്ത് ചെയ്യാണ്, കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തട്ടിയിട്ട സമയത്തിന് നമ്മുടെ ആ ഒരു ബെഗർ കാണുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്രെയിൻ, ആ ഗ്രെയിനുകൾക്കിടയിൽ ഒരു ഗ്രെയിൻ എങ്ങനെയാണ്
വളരെ ഗോൾഡൻ നിറത്തിലുള്ള ഒരു ഗ്രെയിനാണ്. അതായത് ഒരു ഗോൾഡ്, ഒരു പീസ് ഓഫ് ഗോൾഡ് എന്ത് ചെയ്യാണ്, ആ ഗ്രെയിനിൻ്റെ രൂപത്തിൽ ഒരു പീസ് ഓഫ് ഗോൾഡ് എന്ത് ചെയ്യാണ്, അത്രയും ഗ്രെയിനുകൾക്കിടയിൽ കിടക്കുകയാണ്. അത് കണ്ടപ്പോൾ നമ്മുടെ പോയറ്റിന് മനസ്സിലാവുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബെഗറിന് മനസ്സിലാവുന്നു, തന്നെ എന്ത് ചെയ്തതാണ് ആ ഒരു ദൈവം, എന്ത് ചെയ്തതാണ് ടെസ്റ്റ് ചെയ്തതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം ഭയങ്കരമായിട്ട് വീപ്പ് ചെയ്യുന്നുണ്ട്, അതായത് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ദൈവമാണ് വന്നത്, എന്നിട്ട് തനിക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവനും കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ച അയാൾ എന്ത് ചെയ്യാണ്, കരയുന്നതായിട്ടാണ് ഈ ഒരു ടോട്ടൽ പോയം പോകുന്നത്. ഈ പോയത്തിൽ പറയുന്നത് വേറൊന്നുമില്ല, ഈ ഒരു സോങ് പറയുന്നതെന്ന് വെച്ചാൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് ചാരിറ്റിയാണ് പറയുന്നത്. നമ്മൾ ആൾക്കാരെ എത്രത്തോളം എങ്ങനെയൊക്കെ സഹായിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പോയിറ്റിൽ പറയുന്നത്. ഓക്കെ, ഓൾറെഡി പറഞ്ഞു ഈ ഒരു സോങ് എന്ന് പറയുന്നത് ഇന്ത്യൻ വാല്യൂസിനെ പറ്റി പറയുന്ന ഒരു സോങ് ആണ്. അപ്പോൾ ഇതിൽ ചാരിറ്റി, ഹമ്പിൾനെസ്, സാക്രിഫൈസ് എന്നൊക്കെ പറയുന്ന തീംസാണ് പറയുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഒരു കൈ കൊണ്ട് ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ, ഒരാളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, മറു കൈയിലൂടെ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആവശ്യത്തിലധികമുള്ള കാര്യങ്ങൾ കിട്ടും എന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോയറ്റിൻ്റെ തീം പറയുന്നത്. ഈ ഒരു സത്യം മനസ്സിലാക്കാണ്ടാണ് പോയറ്റ് എന്ത് ചെയ്യുന്നത്, തൻ്റെ കയ്യിലുണ്ടായിരുന്ന അത്രയും ഗ്രെയിൻസിൽ നിന്ന് ഒരു സിംഗിൾ ഗ്രെയിൻ എടുത്ത് എന്ത് ചെയ്യുന്നത്, ആ ഒരു കിങ്ങിനേക്ക് കൊടുക്കുന്നത്, കിങ്ങിന് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ ടാഗോർ പറയുന്നത് നമ്മൾ ദൈവത്തിലേക്ക് എത്തുന്നത് എപ്പോഴാണ്, നമ്മൾ ആൾക്കാരെ സഹായിക്കുമ്പോഴാണ്, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുമ്പോഴാണ്, നമ്മൾ ദൈവത്തിൻ്റെ തോളോട് തോളെത്തുന്നത്, അല്ലെങ്കിൽ ദൈവത്തിനടുത്തേക്ക് എത്തുന്നത് എപ്പോഴാണ്, ആ ഒരു ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ സഹായിക്കുമ്പോഴാണെന്ന് പറയുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മാച്ചു കളയാൻ പറ്റാത്ത ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രൂത്ത് ആണെന്നും പറയുന്നുണ്ട്. ഈ ഒരു സോങ്ങിന് ഒരു മിത്തിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടി ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് കൃഷ്ണൻ്റെയും കുചേലയുടെയും കഥയാണ്. കുചേല സുധർമ്മ എന്നറിയപ്പെടുന്നുണ്ട്, കൃഷ്ണൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കുചേല. പക്ഷേ കുചേലയുടെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര അട്ടർ പോവർട്ടിയിലായിരുന്നു. ഒരു ദിവസം കൃഷ്ണൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഒരു പിച്ചക്കാരൻ്റെ വേഷത്തിൽ വളരെ കീറിയ റാക്സൊക്കെ ഇട്ട്, കീറിയ ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ട് സുധർമ്മയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴത്തേക്കും തൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു സ്റ്റെയിൽ കോൺമീൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നമ്മുടെ പഴകി അല്ലേ എന്ത് ചെയ്യുന്നുണ്ട്, കൃഷ്ണന് കൊടുക്കുന്നുണ്ട്. കൃഷ്ണൻ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ പ്ലഷറോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി എന്ത് ചെയ്യാണ്, ആ ഒരു മീല് കഴിക്കുന്നുണ്ട്. ആൻഡ് പിന്നീട് എത്രത്തോളം, എത്ര തവണയാണോ ആ ഒരു ആഹാരം നമ്മുടെ കൃഷ്ണ കഴിച്ചത്, അത്രത്തോളം തവണ കുചേല പിന്നീട് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, അത്രത്തോളം റിച്ചായിട്ട് കുചേല മാറി എന്നാണ് പറയുന്നത്. അദ്ദേഹം തിരിച്ച് ആ ഒരു വീട്ടിലേക്ക്, അതായത് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ കുചേല കാണുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മുഴുവൻ എന്ത് ചെയ്യാണ്, വെൽത്ത് കൊണ്ട്, പണം കൊണ്ട് എന്ത് ചെയ്തേക്കാണ് അദ്ദേഹത്തിൻ്റെ വീട് മൂടിയിരിക്കുന്നതായിട്ടാണ് അയാൾ കാണുന്നത്. അപ്പം ഇതൊക്കെ എന്തിനെയാണ് കാണിക്കുന്നത്, ചാരിറ്റിയാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു കൃഷ്ണൻ്റെയും കുചേലയുടെയും ഈ ഒരു റെഫറൻസ് കൂടി വെച്ച് വേണം നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു സോങ് നമ്പർ 50 എന്ന് പറയുന്നത് ഷോസ് ചാരിറ്റി, ദ ഇമ്പോർട്ടൻസ് ഓഫ് ചാരിറ്റി, ഹംബിൾനെസ് ആൻഡ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തിലുള്ള ഒരു വിശ്വാസം എപ്പോഴും അദ്ദേഹത്തിൻ്റെ വർക്ക്സിലുണ്ട്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് സോങ് നമ്പർ 50 ഓഫ് ഗീതാഞ്ജലി ബൈ ടാഗോർ. താങ്ക് യു.